നമസ്കാരം, എല്ലാ പ്രേക്ഷകരെയും ഇന്നത്തെ സിനിമയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പെങ്ങളില എന്ന ഏറ്റവും പുതിയ മലയാള ചലച്ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ ആഴ്ച നമ്മൾ പങ്കുവെക്കുന്നത്. നാല് അതിഥികളാണുള്ളത്, മൂന്ന് അതിഥികളും ഒരു കുഞ്ഞ് അതിഥി കൂടിയുണ്ട്. പ്രശസ്ത സംവിധായകനായ ടി വി ചന്ദ്രൻ സാർ, പ്രധാന കഥാപാത്രം ചെയ്ത നരൻ, അതിനോടൊപ്പം അക്ഷര കിഷോർ, ബേബി അക്ഷര കിഷോർ മറ്റൊരു പ്രധാന വേഷം ചെയ്ത ബേസിൽ, നാലുപേരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സിനിമയിലേക്ക്. നരൻ എന്ന് നമ്മെ സംബന്ധിച്ചോളം വളരെ ചൂസിയാണ് ക്യാരക്ടർ എടുക്കുന്നത്, വളരെ പ്രത്യേകതയുള്ള കഥാപാത്രം മാത്രം സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ പെങ്ങളില വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ മറ്റുള്ള ചെയ്ത കഥാപാത്രവും പെങ്ങളിലുമായിട്ടൊരു സ്റ്റഡി നടത്തിയാൽ എത്രത്തോളം പെങ്ങളിലെ കഥാപാത്രം വീച്ച് നിൽക്കുന്നു? നമ്മളങ്ങനെ ഒരു കമ്പാരിസൺ ബുദ്ധിമുട്ടാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ വളരെ റിയലിസ്റ്റിക്കായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കാണുന്ന, നമ്മൾ നോട്ടീസ് ചെയ്യുന്ന കഥാപാത്രം ചെയ്യുമ്പോൾ അത് നമുക്കൊരു റിയലൈസേഷനാണ്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ അഭിനയിക്കുമ്പോഴാണ് അറിയുന്നത്, ഓ, വിനോദ് കുമാറിൽ പല ക്വാളിറ്റീസും എന്നിലും ഉണ്ടല്ലേ. ഒരു പക്ഷെ നമ്മളത് ശ്രദ്ധിച്ച് കാണില്ല. പല റിയാക്ഷൻസും പല സീൻസ് ഡെവലപ്പ് ചെയ്യുമ്പോഴാണത്. അപ്പോൾ ക്ലോസർ ടു ലൈഫ് ആകുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ എന്നും നിൽക്കും. അത് തീർച്ചയായിട്ടും ടി വി ചന്ദ്രൻ സർ എന്ന് പറഞ്ഞ സംവിധായകനിൽ, അദ്ദേഹത്തിൻ്റെ പടങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചെന്ന് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ സാറ് പറഞ്ഞ പോലെ സാറിൻ്റെ ഒരു പടത്തിൽ നമുക്ക് വർക്ക് ഇപ്പോൾ ബേസിൽ പറഞ്ഞ പോലെ അതൊരു നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത, ഇപ്പോൾ ടു ബി ഫ്രാങ്ക്, ഇത്രയും പടങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു സമയം, പടം ചെയ്യുന്ന സമയം ഒരിക്കലും ലൈഫിൽ മറക്കാൻ പറ്റാത്ത ആൻഡ് വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സാണ്. അപ്പോൾ പിന്നെ ചന്ദ്രൻ സാറുമായിട്ടുള്ള അടുപ്പം, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എൻഡ് പ്രോഡക്റ്റ് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഇറ്റ് റിഫ്ലക്ട്സ് ഇൻ അസ്. നമുക്ക് എന്തും ചോദിക്കാം, സാറ് വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാം, വേണമെങ്കിൽ സാറിന് ചീത്ത പറയാം, അത് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാം, നമ്മളെടുക്കുന്നു. സാറിനായിട്ട് ഓഫ് ഓൺ സ്പോട്ട് തന്നെ അല്ലെങ്കിൽ ഓഫ് സ്ക്രീൻ തന്നെ നമ്മൾ സാറിൻ്റെ അനുഭവങ്ങൾ, ബേസിൽ പറഞ്ഞ പോലെ ഒത്തിരി അനുഭവങ്ങൾ. അപ്പോൾ നമ്മൾ കുറേ ഇൻ്റർനാഷണൽ സിനിമയെക്കുറിച്ച് എനിക്ക് കുറേ ഡൗട്ടുകളുണ്ട്, അപ്പോൾ അതൊക്കെ സാറ് പലതും ഷെയർ ചെയ്യുന്നു, പല പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു, പല അനുഭവങ്ങളും. ഇതൊക്കെ ഇൻ ദ എൻഡ് ഇറ്റ് വർക്ക്സ് ഓൺ യുവർ ക്യാരക്ടർ ടു. ഇപ്പം നമുക്ക് അപ്പോൾ അങ്ങനെ ഒരു സംസാരമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻട്രാക്ഷനും പലപ്പോഴും പല സിനിമയിലും കിട്ടിയെന്ന് വരില്ല. നമുക്ക് ക്യാരക്ടർ ഇഷ്ടാവും, നമ്മൾ ചെയ്യുന്നു, പക്ഷേ അത്രതരം ഒരു ഇൻട്രാക്ഷൻ ഡയറക്ടറായിട്ട് നമുക്ക് ചിലപ്പോൾ നടന്നു എന്ന് വരില്ല. അപ്പം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഫ്രം എ ഡയറക്ടർ ലൈക്ക് ചന്ദ്രൻ സർ, ദാറ്റ് വാസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ് എനിക്ക്. സോ വിനോദ് കുമാർ ഇസ് വെരി വെരി റിയൽ ക്യാരക്ടർ, അതാണ് അതിൻ്റെ സത്യം. അല്ല, ഈ ഒരു കഥാപാത്രം സാറേ ആരെങ്കിലും പ്രതിനിധീകരിച്ചാണോ, ആരെങ്കിലും റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടോ? എനിക്ക് തോന്നിയ ഏതൊരു മലയാള സാധാരണ മിഡിൽ ക്ലാസ് മലയാളി പറഞ്ഞു കേട്ടിടത്തോളം എന്തോ ഒരു പ്രത്യേക ആളൊന്നുമില്ല. പക്ഷേ പുറത്ത് വളരെ മോഡേൺ ഔട്ട്ലുക്ക് ഉണ്ടെന്ന് തോന്നിപ്പിക്കുകയും അകത്ത് അത്രത്തോളം ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ വളരെ രക്ഷപ്പെടുക്കണം. അപ്പം അതിനൊരു അതിനകത്ത് ഓംപുരിയുടെ പെർഫോമൻസിനെ പറ്റി ഈ ദേവവും ദേവത്തിൻ്റെ സുഹൃത്തുക്കളും ചർച്ച ചെയ്യുന്നു. ആക്രോഷിൻ്റെ ഓംപുരിയുടെ ക്യാരക്ടറിൻ്റെ ഡയമെൻഷൻസ് ആസ്വദിക്കുമ്പോൾ തന്നെ ഇവരുടെ തൊട്ട് മുൻപിൽ ഈ കഥാപാത്രമുണ്ട്, അഴകൻ. അഴകനെ ഇഷ്ടമല്ല സിനിമയിലെ ഓംപുരിയുടെ കഥാപാത്രത്തെ അവിടെ ഇഷ്ടം. സിനിമയിലെ ആരാധനയും നേരിട്ട് പുച്ഛു. ഇത് ഒരു പ്രത്യേക ആളൊന്നുമല്ല, ഇതൊരു വലിയ സമൂഹം തന്നെയാണ്, സമൂഹത്തിന്റെ അതുപോലെ നല്ല ഗാനങ്ങളും ഉണ്ടല്ലോ ചിത്രത്തിൽ. ഒരു പഴയകാല ഒരു പാർട്ടി ചൂടുപിടിക്കുന്ന ഒരു ഗാനമുണ്ട്, അതിന്റെ ശില്പികളെ കുറിച്ച് കൊടുക്കാൻ. വാസ്തവത്തിൽ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം, ഞാനും മലയാളികൾ ഏറെ ബഹുമാനിക്കുന്ന സച്ചിദാനന്ദ് മഹാകവി, അദ്ദേഹത്തിന്റെ ഒരു കവിത പാട്ടായി ആദ്യമായിട്ടാണ് വിപ്ലവഗാനം. വിപ്ലവഗാനം സച്ചിദാനന്ദന്റെ സ്റ്റാമ്പുള്ളൊരു കവിതയാണ്. അതൊരു ഒരു ആന്റി ഫാസിസ്റ്റ് കവിത, ഒരു ഫാസിസ്റ്റ് എലമെന്റിനെയാണ് മഞ്ഞ് എന്നതിനകത്ത് പറയുന്നത്. അപ്പൊ എല്ലാം നശിപ്പിക്കുന്ന ഒരു മഞ്ഞിനെ കുറിച്ച് ഒരു പുലയൻ പാടുന്നൊരു പാട്ടാണ്, പുലയപ്പാട്ട് എന്നാണ് ആ കവിതയുടെ പേര്. അപ്പൊ അത് ലാലാണ് പാട്ട് പാടി അവതരിപ്പിക്കുന്നത്. അപ്പൊ അത് അങ്ങനെ ഒരു പാട്ട് നമുക്കിതിനകത്ത് കൊണ്ടുവരാൻ സാധിച്ചത് എനിക്ക് വളരെ അഭിമാനം. പിന്നീട് വേറൊരു പാട്ടുള്ളത് അൻവർ അലി എഴുതിയ, എൻ്റെ സുഹൃത്തായ അൻവർ അലി എഴുതിയ ഒരു പാട്ട്. അപ്പോൾ ഇതിൽ രണ്ടിനെയും വളരെ ചെറുപ്പക്കാരനായ വിഷ്ണു മോഹൻ സിത്താര, മോഹൻ സിത്താരയുടെ മകൻ, അവനാണ് ഈ രണ്ട് പാട്ടും ചൂണ്ടിപ്പിടിച്ചത്. അപ്പോൾ അതിൽ അവൻ്റെ തന്നെ ഉള്ളിലുള്ള ഒരു പ്രത്യേക താളബോധമാണ് പാട്ടിൽ കാണുന്നത്. അപ്പോൾ അത് ഒരു നാടൻ പാട്ടെന്ന് തന്നെ പറയാം.
അത് രണ്ടും പാടിയതിൽ ആലാണ്. കാരണം അതിനുവേണ്ടി ഞാനൊരു കൂടുതൽ സൗഖ്യമായിട്ടുള്ളൊരു ശബ്ദം തേടിപ്പോയില്ല. ലാലിന്റെ ശബ്ദം നടനെ കൊണ്ട് തന്നെ പാടി, ലാലിനെ പാടാനറിയാം, പാട്ടിന് പാടാനറിയുന്നൊരു ഒരു നടനാണ് അദ്ദേഹം. അദ്ദേഹം ഗംഭീരമായിട്ട് ആ പാട്ടുകൾ പാടി. അപ്പൊ ആ പാട്ടിന്റെ ഭാഗത്ത് ഇതിന്റെ ഹൈലൈറ്റ് ഇതിന്റെ ഒരു അട്രാക്ഷനും കൂടിയായിരുന്നു. പിന്നെ എന്റെ ക്യാമറമാൻ സന്തോഷ് തുണ്ടിയും, സന്തോഷ് തുണ്ടിയും വസന്ത ഒരു ബോളിവുഡ് ക്യാമറ, മലയാളിയാണെങ്കിലും ബോംബെയിൽ തന്നെ താമസിക്കുകയും കുച്ച് കുച്ച് കൊത്താഹ എന്നൊക്കെ പറയുന്ന വലിയ സിനിമകൾ ക്യാമറമാനാണ് സന്തോഷ്. സന്തോഷം എന്നോടുള്ള താല്പര്യം കൊണ്ടാണ് സന്തോഷത്തിനകത്ത് വന്ന് വർക്കിയാണ് സന്തോഷിച്ചത്. അപ്പോൾ തൊടുപുഴയിലാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ തൊടുപുഴ ചുറ്റുപാട് വീണ്ടും അതിൻ്റെ പ്രത്യേകിച്ചും ഈ പ്രളയാന്തരീക്ഷത്തിലുള്ള തൊടുപുഴ, ആ തൊടുപുഴയുടെ ലാൻഡ്സ്കേപ്പൊക്കെ ഗംഭീരമായിട്ട് സിനിമയ്ക്കകത്ത് സന്തോഷത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. സന്തോഷിച്ച പേഴ്സൺ വെരി വെരി പ്രിസൈസ് ആയിട്ടൊരു ക്യാമറ, പ്രിസിഷൻ കൈ മുതലായിട്ടൊരു ക്യാമറ ആണ്. തൊടുപുഴയുടെ ദൃശ്യഭംഗി മൊത്തം ഒപ്പിയെടുക്കാൻ പറ്റിയത് സാധിച്ചു. അതിൻ്റെ നമ്മൾ അതിനൊരു പ്രിസൈസ് ക്വാളിറ്റി ഉണ്ട്. അപ്പം ആ അതായത് ഒട്ടും മേലെയോ താഴെയോ പോകാതെ പ്രിസൈസ് ആയിട്ട് ചെയ്യുന്നു. ആ അത് നമ്മുടെ ഈ സിനിമയെ വല്ലാതെ സഹായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ ബെൻസി പ്രൊഡക്ഷൻ്റെ ബാനറിനെ കുറിച്ചുകൂടി, ബെൻസി പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നത് മിസ്റ്റർ നാസറാണ്, അക്ബർ ട്രാവൽസിൻ്റെ ഉടമസ്ഥനായ മിസ്റ്റർ നാസറാണ് ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാവ്. അദ്ദേഹമായിട്ട് ഞാൻ വളരെ കുറച്ച് സംസാരിച്ചിരുന്നു ഇത്രയും കാലത്ത്. അദ്ദേഹം അങ്ങനെ സംസാരിക്കുന്ന ഒരാളല്ല. അപ്പോൾ എന്നോട് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ അദ്ദേഹം ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് നിങ്ങളിൽ എനിക്ക് പൂർണ്ണ വിശ്വാസം, മേ ബി ഏതോ രീതിയിൽ എന്നെ അറിയുമായി. അപ്പോൾ ഞാൻ ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് വാസ് എ വെരി സ്മൂത്ത്, വളരെ സ്മൂത്തായ ഒരു പ്രൊഡക്ഷനായിരുന്നു. കാരണം പൊതുവേ എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ കുറവാണ്. ഞാൻ എൻ്റെ സിനിമകളിലൊക്കെ അവസാന നിമിഷങ്ങളിൽ എൻ്റെ പ്രൊഡ്യൂസർ മിസ്സിങ് ആവാം. അപ്പോൾ ഞാൻ അയാളെ പത്ത് നടക്കാറുണ്ട്. ഈ പ്രൊഫഷനും അങ്ങനെ ആയിട്ടില്ല. ഈ സിനിമ റിലീസ് ചെയ്യുന്നതും മിസ്റ്റർ നാസർ തന്നെയാണ്. അപ്പം അതിന് മുൻകൈ എടുക്കുന്നതും അദ്ദേഹമാണ്, അതിനെ പരസ്യം ചെയ്യുന്നതും അദ്ദേഹമാണ്. കാരണം ഈ സിനിമ കണ്ടപ്പം അദ്ദേഹത്തിനും വളരെ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഞാൻ ഈ സിനിമ എല്ലാവർക്കും കാണിക്കും. കേരളത്തിൽ മാത്രമല്ല മറ്റ് പ്രധാന ഇന്ത്യൻ നഗരങ്ങളിലും അതേ ദിവസം ഈ സിനിമ റിലീസ് ചെയ്യാം. ഡൽഹിയിൽ പ്രിവ്യൂ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ റിലീസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ റിലീസ് ചെയ്യുന്നത് മറ്റ് നഗരങ്ങളും കൂടിയുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഓൾ ഇന്ത്യ റിലീസാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു ഒരു പ്രൊഡക്ഷൻ ടീമിൻ്റെ, പ്രൊഡ്യൂസർ ടീമിൻ്റെ വലിയ സപ്പോർട്ടോടു കൂടിയാണ് ഞാൻ ഈ സിനിമ ചെയ്യുന്നത്. അത് ഐ മീൻ സന്തോഷമുള്ളൊരു കാര്യം. എഡിറ്റിംഗ് വീട്ടിൽ ശ്രീജിത്ത്, ഞാൻ പറഞ്ഞല്ലോ ശ്രീജിത്താണ് എഡിറ്റ് ചെയ്തത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തത് ബിജിപാലാണ്. ബിജിപാൽ പിന്നെ ഷബീർ അലി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനാണ് പിന്നെ ആർട്ട് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. അവരൊക്കെ ധാരാളം വർക്കുണ്ടായിരുന്നു. കാരണം നമ്മൾ കുറേയധികം സെറ്റുകളൊക്കെ ഉണ്ടാക്കേണ്ടിയിരുന്നു. പല സെറ്റുകളും പ്രളയത്തിൽ ഒലിച്ചു പോയി, വീണ്ടും. അപ്പം അങ്ങനെ അതിനകത്ത് വർക്ക് ചെയ്ത ആൾക്കാരുടെയൊക്കെ ഒരു ആത്മാർത്ഥത ഈ സിനിമയിൽ റിഫ്ലക്ട് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല പുതിയ പ്രൊജക്ട് എന്തൊക്കെയാണ്? തമിഴാണോ? ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുന്ന തമിഴ് സിനിമയാണ്. ഒന്ന് രണ്ട് പ്രോജക്റ്റുകളുണ്ട്. സുസീന്ദ്രൻ എന്ന് പറഞ്ഞൊരു ഡയറക്ടറുടെ പടം തീരാറായി. പിന്നെ ആക്ടർ കാർത്തിയുടെ കൂടെ ഒരു പ്രോജക്റ്റ്, അതും തീരാറായി. മലയാളം? മലയാളം ഇനി ചെയ്യാനിരിക്കുന്നു. അനൗൺസ് ചെയ്യാറായിട്ടില്ല അല്ലേ? ഏതായാലും പെങ്ങളില എന്ന ചിത്രം മാർച്ച് 8 തിയേറ്ററുകളിലെത്തിയാണ്. ഒരു കാലിക പ്രസക്തിയുള്ളൊരു കഥ. ടി വി ചന്ദ്രൻ പോലുള്ള സംവിധായകൻ്റെ ചിത്രങ്ങൾ എക്കാലവും മലയാളികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു സമാന്തര ചിത്രം എന്ന കാറ്റഗറിയിൽപ്പെടുത്താമെന്നോ ഒരു കൊമേഴ്സ്യൽ ചിത്രം എന്ന കാറ്റഗറിയിൽപ്പെടുത്താമെന്നോ അങ്ങനെ രണ്ട് രീതിയിലാവട്ടെ, ഏത്തരം പ്രേക്ഷകർക്കും ആകർഷിക്കാവുന്ന ഒട്ടനവധി ഘടകങ്ങളാണ് ഈ ചിത്രത്തിൽ അണിയിച്ചിരിക്കുന്നത്. മികവാർന്ന ഗാനങ്ങളും ദൃശ്യഭംഗിയുടെ, തൊടുപുഴയുടെ ദൃശ്യഭംഗി മൊത്തം ഒപ്പിയെടുത്തൊരു ചിത്രം. അതുപോലെ ലാൽ സാറിൻ്റെ നരൻ, അതുപോലെ ബേസിൽ ഇനിയ, അതുപോലെ നമ്മുടെ കൊച്ചുകുട്ടി ബേബി അക്ഷര കിഷോർ, ഇവരുടെ മികവുറ്റ പ്രകടനം കാഴ്ചകളുമായി പെങ്ങളില എത്തുകയാണ്. ഏതൊരു പ്രേക്ഷകരെയും പിടിച്ച് ഒലിക്കുന്ന ഒട്ടനവധി മുഹൂർത്തങ്ങൾ ആ ചിത്രത്തിൽ നൽകിയിട്ടുണ്ട്. ഏതായാലും പെങ്ങളില എന്ന ചിത്രം സകുടുംബം തിയേറ്ററിൽ ചെന്ന് മാത്രം ആസ്വദിക്കുക. എല്ലാ പ്രേക്ഷകരും ഇത്രയും സമയം പെങ്ങളിലേക്ക് വേണ്ടി സമയം ചെലവഴിച്ചത് പ്രേക്ഷകർ വളരെയധികം നന്ദിയുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പെങ്ങളില എന്ന ചിത്രം ഒരു അനുഭവമായിരിക്കും സിനിമ കാണുമ്പോൾ. അത് എന്താ പറയുക, അതിന് ഒരു സിനിമ ഇഷ്ടപ്പെടുക, സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, ആ സിനിമ നിങ്ങളുടെ മനസ്സിൽ കുറച്ചു കാലം തങ്ങി നിൽക്കുന്ന ഒരു അനുഭവമായി. അപ്പം അതുകൊണ്ട് തീർച്ചയായും പെങ്ങളില കാണുക, ബേബി അക്ഷരയെ കാണുക, ബാക്കി എല്ലാവരെയും കാണുക. സന്തോഷം. കലാമൂല്യമുള്ള സിനിമയാണ്. നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രേക്ഷകർ തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം. We'll be right back.
എല്ലാ പ്രേക്ഷകരെയും ഇന്നത്തെ സിനിമയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൊസ്റ്റാക്കള്ളൽ എന്ന ചിത്രത്തിലെ വിശേഷങ്ങളാണ് ഈ ആഴ്ച നമ്മൾ പങ്കുവെക്കുന്നത്. മൂന്ന് അതിഥികളാണുള്ളത്. പ്രധാന നായികയായ തനിഷ കാർത്തിക, അതുപോലെ ദിനേശ് പള്ളത്ത്, അതുപോലെ തന്നെ മറ്റൊരു നടനായ ശ്രീജിത്ത് മൂന്നെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സിനിമയിലേക്ക്. കൊസ്റ്റാക്കള്ളൽ എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കുമ്പോൾ നായികയ്ക്ക് അതിപ്രധാനമായ കഥാപാത്രമാണ് ചിത്രം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കൊസ്റ്റാക്കള്ളൽ എന്താണെന്ന് സംവിധായകൻ പറഞ്ഞിരുന്നു. കണ്ണൂർ പശ്ചാത്തലത്തിൽ നടക്കുന്നൊരു കഥാസംഭവം, അതിനുള്ള പേരാണ്. പക്ഷേ ഈ നായികയുടെ പ്രാധാന്യം എത്രമാത്രം ഈ ചിത്രത്തിലുണ്ട്, എന്താണ് ഈ കഥാപാത്രം പറയുന്നത്? ഞാൻ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ പേര് മൈമൂന എന്നാണ്. ഒരു ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലിയിൽ നിന്ന് വരുന്നൊരു പെൺകുട്ടിയാണ് മൈമൂന. അപ്പം കൊസ്റ്റാക്കള്ളൽ പറയുന്നത് മലബാർ റീജിയണിലെ മൂന്ന് ചെറുപ്പക്കാരുടെ കഥയാണ്. അതിൽ ഒരു കുട്ടിയാണ് മൈമൂന. മൈമൂനയും മൈമൂനയുടെ രണ്ട് ഫ്രണ്ട്സും ആണ് ഉടനെയുള്ള കൊസ്റ്റാക്കള്ളലിലൂടെ പോകുന്നത്. അപ്പം മൈമൂനയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. കോൺഫിഡൻ്റ് ആണ്, ഭയങ്കര എന്താ പറയുക, അങ്ങനെ ഓർത്തഡോക്സ് ആണെങ്കിലും പക്ഷേ ഇങ്ങനെ റിലീജിയസ് അങ്ങനെ ഒരു ഡിസ്റ്റൻസോ അല്ലെങ്കിൽ വേറൊരു ചിന്തയൊന്നുമല്ല, ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പം അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുള്ളത് എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് കൂട്ടുന്നത്. കാരണം ഇത്രയും നല്ലൊരു ക്യാരക്ടറാണ് മൈമൂന. സോ ഈ മൂവിയിലാണെങ്കിലും നല്ല റെവലൻസ് ഉണ്ട്. ത്രൂ ഔട്ട് ഈ രണ്ട് ചെറുപ്പക്കാരുടെ ജീവിതമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിലും മൈമൂനയുടെ ക്യാരക്ടർ ഇവരുടെ രണ്ടുപേരുടെയും പേഴ്സണാലിറ്റിയിലാണെങ്കിലും ഇവരുടെ ലൈഫിലാണെങ്കിലും വലിയൊരു സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടി ചെയ്യാൻ പറ്റി ഇനി പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്. ആ ജനാധിപത്യം ഇല്ല. ഞാൻ ആക്ച്വലി ഇത് രണ്ടുമാണ് മുസ്ലിം എന്നുള്ളൊരു ഇത് വന്നെങ്കിലും ക്യാരക്ടേഴ്സ് തമ്മിലൊരു ബന്ധമല്ല. അതിൻ്റെ അകത്ത് ക്യാരക്ടർ ഭയങ്കര ചൈൽഡ് ലൈക്ക് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. പക്ഷേ മൈമൂന ഇവിടെ നോക്കുമ്പോൾ ഭയങ്കര ബോൾഡാണ്, ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു മെച്യൂർ ആയിട്ടുള്ള വർക്കിംഗ് വുമൺ ആണ് മൈമൂന. അപ്പം രണ്ടും സെയിം ഒരു ഇതിലാണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും രണ്ടും സെയിം ക്യാരക്ടറിൽ, അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. ഞാൻ ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ട് എല്ലാം ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് കിട്ടുന്നുണ്ട്. സോ മൈമൂനയുടെ പേരായിട്ട് ചെയ്യുന്നത് ലിമുവും പരമേശ്വരും എന്ന് പറഞ്ഞ രണ്ട് പേരാണ്. രണ്ടുപേരും ന്യൂ ഫേസ് ആണ്. അപ്പം ഞാനാണെങ്കിലും ന്യൂ കമർ സ്റ്റേജിൽ തന്നെയാണ് ഉള്ളത്. കപ്പിൾ ഓഫ് മൂവീസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു സെയിം ബഡിങ് സ്റ്റേജിലാണ് ഉള്ളത്. അപ്പം കൂടുതലും ഈ ഒരു ന്യൂ ഫേസ് ആർട്ടിസ്റ്റുകളുടെ കൂടെ തന്നെ കുറേ നല്ല ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. നീന കുറുപ്പ് മാം, ശശി കലിംഗ, ഭഗത്, അങ്ങനെ കുറേ നല്ല ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. പക്ഷേ ഈ കോൺസെൻട്രേഷൻ ഈ മൂന്ന് ഫേസിലാണുള്ളതുകൊണ്ടും ഇവരെന്ന് പറയുമ്പോൾ ഞങ്ങൾ മാക്സിമം ഞങ്ങളുടെ ക്യാരക്ടറിനോട് ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. ഒരു സോങ് ഉണ്ട്, ഒരു സോങ് മെലഡിയാണ്. അതും ഈ പറഞ്ഞ പോലെ ഇവരുടെ ഒരു എന്താ പറയുക, ഇവരുടെ ഒരു ചിന്തയാണ് കാണിക്കുന്നത് ബാക്കി രണ്ടുപേരുടെയും. അപ്പം അതിൽ കുറച്ച് അത്യാവശ്യത്തിനുള്ള റൊമാൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ്, ആ ഒരു ഫാൻറ്റസിയിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ മൈമൂന ഭയങ്കര അങ്ങനെ ഫാൻറ്റസി ടൈപ്പ് ആയിട്ടുള്ളൊരു കുട്ടിയല്ല. ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ്, ഭയങ്കര ഓർത്തഡോക്സ് കൺസർവേറ്റീവ് മുസ്ലിം ഫാമിലി എന്ന് പറയുന്നൊരു സാധാരണ പെൺകുട്ടി. ഞാൻ ദുബായ് സെറ്റിലായിരുന്നു. അപ്പം എൻ്റെ ക്ലാസ്മേറ്റ്സ് കൂടുതലും പയ്യന്നൂർ ആ സൈഡിൽ നിന്നുള്ള കുറേ പേരുണ്ടായിരുന്നു. അവളുടെ ഫുഡും കാര്യങ്ങളൊക്കെ തിന്ന് നല്ല പരിചയമുണ്ട്. സോ അവിടെ സ്ലാങ് പോയി പറഞ്ഞ പോലെ ആടെ ഈടെ എന്തിന്നാ ഇങ്ങനെയൊക്കെ കേട്ടൊക്കെ നല്ല പരിചയമുണ്ട്. അതുകൊണ്ട് അതത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് കുളിരി എന്നാണ്. അപ്പോൾ ഈ സിനിമയിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലും അവരുടെയൊക്കെ ഒറിജിനൽ പേരുകളാണുള്ളത്. ശ്രീകുട്ടൻ, അതുപോലെ തന്നെ അൻവർ, മൈമൂന, ഇതുപോലത്തുള്ള കഥാപാത്രങ്ങൾക്കിടയിൽ കുളിരി എന്നൊരു കഥാപാത്രം, അതിലെനിക്ക് വേറെ ഏതോ ഒരു പേരുണ്ട്. അത് എപ്പോഴൊക്കെയോ ഒരു പ്രാവശ്യം ശരിക്കുള്ള പേര് പറയുന്നുണ്ട്. പക്ഷെ കുളിരി എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. അതായത് രണ്ട് ഹീറോസാണ് പറഞ്ഞത്, പരമേശ്വരനും ഡിമു. അൻവറും ശ്രീകുട്ടനാണ് കഥാപാത്രങ്ങളെ പേര്. അതിൽ ശ്രീകുട്ടൻ്റെ ചങ്ക് ബ്രോ എന്നൊക്കെ പറയും. അതായത് എന്താ പറയുക, മരിക്കാൻ തയ്യാറായിട്ടുള്ള കൂട്ടുകാരന് വേണ്ടിയിട്ട് മരിക്കാൻ, അതായത് ഓവറായിട്ടുള്ള വയലൻസി അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് മദ്യപാനത്തിൻ്റെ സംഭവം ഓവറായിട്ടുള്ള അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഒരുപാട് പെർഫോം ചെയ്യാനുള്ള ഒരു ഏരിയ ശരിക്കും പറഞ്ഞാൽ ആ കഥാപാത്രങ്ങളുണ്ട്. അത് ഞാൻ എത്രത്തോളം ചെയ്തിട്ടുണ്ട് എന്നുള്ള സിനിമ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഹീറോസിനൊപ്പം തന്നെ ത്രൂ ഔട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ പെർഫോം ചെയ്യാനുള്ള ഡയലോഗിനേക്കാളും ഉപരി പെർഫോം ചെയ്യാനുള്ള ഒരുപാട് ഏരിയാസ് ഉണ്ട്. അപ്പോൾ എൻ്റെ മിമിക്രി പ്രോഗ്രാംസ് ചാനലുകളിലൊക്കെ കണ്ടിട്ടാണ് ജയൻ സാർ എന്നെ സെലക്ട് ചെയ്യുന്നത്.
അപ്പോൾ ഒരുപാട് പെർഫോം ചെയ്യാനുണ്ട്, അത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് കേൾപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. ഫസ്റ്റ് ഡേ തന്നെ ഞാൻ എൻ്റെ മുഖത്ത് ക്ലാപ്പ് വെച്ചിട്ടാണ് തുടങ്ങിയത്. ഫസ്റ്റ് ഡേ തന്നെ എന്താ പറയുക, കരയുന്ന സീനിലൊക്കെയാണ് തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കരയുന്ന സീനൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല, പക്ഷെ എന്തോ എല്ലാവരുടെയും ഒരു നല്ലൊരു ഫ്രീഡം ഉണ്ടായിരുന്നു, ഫ്രീഡം ഉണ്ടായിരുന്നു. അങ്ങനെ ഓട്ടോമാറ്റിക്കലി അങ്ങനെ വെച്ചാൽ നമ്മൾ ശരിക്കും എന്താ പറയുക, ഒരു കൂട്ടുകാരൻ്റെ വേണ്ടി കരയുന്ന ഒരു ജീവിതത്തിൽ അങ്ങനെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റി. പിന്നെ ഇവിടുത്തെ കാസർഗോഡ് സ്ലാങ് എന്ന് പറയാനായിട്ട് മിമിക്രിയൊക്കെ ചെയ്തിട്ടുണ്ട്, അത്തരം സുഹൃത്തുക്കളുള്ളതുകൊണ്ട് നമുക്ക് സ്ലാങ് വലിയ കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ കഥ, ഈ പേര് എന്താണെന്ന് ഞാൻ ചോദിച്ചു, ഈ കുടിലിൽ നിന്നുള്ള പേര് എന്താണ്? എനിക്ക് മാത്രം, ബാക്കി എല്ലാവരും ഈ ഡാനി, ഡാനി എന്ന് പറയുന്ന ദിനേശിൻ്റെ കഥാപാത്രങ്ങൾ, അപ്പോൾ എല്ലാവർക്കും അൻവർ, എല്ലാവരും നല്ല കണ്ണൻ എന്ന് പറഞ്ഞ കഥാപാത്രങ്ങളുടെ ഇടയിൽ കുടിയിരുന്നപ്പോൾ അതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവുന്ന ചോദിച്ചു. അപ്പോൾ ഡയറക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് സിനിമ കാണുമ്പോഴേ അത് എന്താണെന്നുള്ളത് ഇത് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. പിന്നെ സാധാരണഗതിയിൽ ഈ നായകനും നായിക, ഒരു പ്രണയം എന്ന് പറയുന്ന സംഭവം സിനിമ, രണ്ട് നായകന്മാരും ഒരു നായികയുണ്ട്. പക്ഷെ ഇതിൽ ഈ കുളിരിനും ഉണ്ട് ഒരു പ്രണയം, അത് വേറെ ഒരു ഒരു എന്താ പറയുക, ഒരു വേറെ കുട്ടിയാണ്. അപ്പോൾ അതിനിടെ കൂടെ വേറൊരു പ്രണയം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്നെ ഉപദേശിക്കുന്നുണ്ട് ചെയ്യരുത് എന്നൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ഇതുണ്ട്. മാത്രമല്ല ഈ തേപ്പ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊരു ട്രെൻഡാണ്, അത് അത് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇതുവരെ അത്തരത്തിലൊരു തേപ്പ് ഒരു സിനിമയിലോ അല്ലെങ്കിൽ ജീവിതത്തിലോ ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. അത് സിനിമ കണ്ടിട്ട് അത്തരത്തിലൊരു തേപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു തേപ്പാണ് ആ സിനിമ. എനിക്ക് ധാരാളം ഒരാളാണ് ആദ്യമായിട്ട് മൂവി ക്യാമറ ഉപയോഗിച്ചപ്പോൾ എന്താണ് ടെൻഷൻ ഉണ്ടായിരുന്നു? ടെൻഷൻ എന്ന് പറഞ്ഞാല് വലിയ ടെൻഷൻ, ജയൻ സാറിന് അത്രയും ഫ്രീഡം തന്നിട്ടുണ്ടും. പിന്നെ ആ സമയത്ത് നമുക്ക് ഒരു ഒത്തിരി സീനിയറായിട്ടുള്ള ആൾക്കാരൊന്നും അവിടെ ചുറ്റും ഇല്ലാത്തതുകൊണ്ടും വലിയ ടെൻഷൻ ഒന്നും ഉണ്ടായില്ല. പിന്നെ എന്താ, ഡയലോഗ്സ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും മിമിക്രി ചെയ്യുന്നു, അത് മാത്രമാണ് മിമിക്രി വരുമ്പോഴുള്ളൊരു ഒരു പ്ലസ് എന്ന് പറയുന്നത്. ഡയലോഗ്സ് പെട്ടെന്ന് നമുക്ക് പഠിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ നല്ല എന്താ പറയുക, പോസിറ്റീവ് എനർജിയാണ് നമുക്ക് അവിടെ ഉണ്ടായിരുന്നത്. വലിയ പരമ്പര വീടിലാണ് ചെയ്തത്, അപ്പോൾ അവിടുത്തെ അന്തരീക്ഷവും നമുക്ക് മൊത്തത്തിൽ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഡയറക്ടറുടെ ഭാഗത്തു നിന്നും മറ്റ് ക്രൂയുടെ ഭാഗത്ത് നമുക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ടെൻഷൻ ഒന്നും തോന്നിയില്ല. പിന്നെ ടെൻഷൻ തോന്നിയിട്ടുള്ള കുറേ സീനുകളൊക്കെ അതിന് ശേഷം എന്താ പറയുക, മിമിക്രി അല്ല, ഞാൻ സിനിമ നാടൻ പാട്ടുകളുണ്ടെങ്കിലും ഞാൻ കൂടുതലായിട്ട് സിനിമാ മേഖലയിലെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ്. അതിൽ നിന്നാണ് എനിക്ക് ആക്ടിങ്ങിലേക്ക് ഒരു അവസരം എൻ്റെ ഡയറക്ടർ തരുന്നത്. അപ്പം അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സായിട്ടും പറഞ്ഞു വന്നാൽ സിനിമയ്ക്ക് വേണ്ടി, സിനിമയ്ക്ക് ആക്ട് ചെയ്യാൻ വേണ്ടി ഒരു മോഹം കുഞ്ഞുനാളുണ്ട്. പക്ഷെ എങ്ങനെ നമുക്ക് കടന്നുകൂടാൻ പറ്റും? അപ്പോഴേ നമ്മൾ ആദ്യം ചിത്രാഞ്ജലിയിലൊക്കെ പോയി നോക്കി എന്തെങ്കിലും ചാൻസ് ഉണ്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മളെപ്പോലെ ഒരാൾക്ക് ഒരു, അപ്പോൾ കൂടുതൽ സീരിയൽ അവിടെയാണ് നടക്കുന്നത്, നമ്മളെപ്പോഴും ആൾക്ക് സീരിയലിൽ പെട്ടെന്ന് കടന്നു കയറാൻ ഒരു ചാൻസ് കുറവായിരുന്നു. അങ്ങനെ പിന്നെ ഒന്ന് രണ്ട് സീരിയലിൽ ചെറിയ വേഷങ്ങളിലൂടെ ഞാൻ ഒന്ന് എൻട്രി ആയി. ശ്രീകൃഷ്ണ ലീല വിജയത്തി മിസാറിൻ്റെ സീരിയലായിരുന്നു. അത് കഴിഞ്ഞ ശേഷം അപ്പം എനിക്ക് എന്തായാലും മനസ്സിലായി പെട്ടെന്നൊന്നും നമുക്ക് അഭിനയിക്കാൻ ചാൻസ് കിട്ടില്ലെന്ന്. അങ്ങനെയാണ് ഞാൻ സീരിയൽ മേഖലയിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് രംഗപ്രവേശം ചെയ്യുന്നത്. അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് മാത്രമല്ല, ഏകദേശം മേക്കപ്പ് ഫീൽഡിലും ആർട്ടും കോസ്റ്റ്യൂം മേഖലയിലെല്ലാം ഞാൻ വർക്ക് ചെയ്തിരുന്നു ആദ്യകാല ഘട്ടത്തിൽ. ഈ സിനിമയിലേക്കെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ, ഞാൻ ഈ സിനിമയ്ക്ക് മുമ്പ് ഞാൻ നമ്മുടെ നിമിഷമൊന്നും സിനിമയിലെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്ത സമയത്ത് നമ്മുടെ സുഹൃത്തായ വിനയ ചിന്നത്തില, അദ്ദേഹം അസോസിയേറ്റ് ആർട്ടായിരുന്നു. വിനയുടെ കൂടെ ഞാനൊരു പടം ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട്. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ ജയൻ സാറിൻ്റെ ഒരു പടമുണ്ട്, നീ അവിടെ ചെല്ലണം, സ്ക്രിപ്റ്റ് വർക്കൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഏകദേശം ഒരു കൂടെ സഹായിക്കാൻ, അദ്ദേഹം എഴുതുന്നത് പകർത്തി എഴുതുന്ന ജോലി അതത്രയേ ഉള്ളൂ. അങ്ങനെ അവിടെ ചെന്നു, നമുക്ക് വർക്ക് ചെയ്യാൻ ചെന്നു. കുറേ നാൾ കഴിഞ്ഞു, ഞാനപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് നമുക്കൊരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഈ പടത്തിൽ. അപ്പോൾ കഥാപാത്രങ്ങൾ ഇങ്ങനെ എഴുതി വരുന്നുണ്ട്, എഴുതി വരുന്ന സമയത്തും അപ്പം രണ്ട് മൂന്ന് മാസമാകുമ്പം ഈ നല്ല ഷേപ്പൊക്കെ ചെയ്ത് വൃത്തിയായിട്ടാണ് പോയത്. അപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തദീശയൊക്കെ മുടിയൊക്കെ അങ്ങ് വളർന്ന്, അപ്പോൾ സാറ് നോക്കിയപ്പോൾ ആ കൊള്ളാം, നമ്മുടെ കഥാപാത്രം ഈ സിനിമയെന്ന് പറഞ്ഞാൽ കൊസറാക്കുള്ളികൾ, അപ്പോൾ അതിലൊരു കൊസറാക്കുള്ളിയായിട്ട് ഇവൻ കൊള്ളാൻ തോന്നി. പിന്നെ എന്നോട് പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ ഇതിലൊരു കഥാപാത്രം ഡാനി, അതെങ്കിൽ നീ ചെയ് ഇതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം, സാറേ ഇത് ഞാൻ നീ തന്നെ ചെയ്തോ കുഴപ്പമില്ല, കാരണം വേറെ മാത്രമല്ല നിമിഷത്തിൽ ഒരു സോങ്ങിൽ ഞാനൊരു ചെറിയൊരു സീൻ ചെയ്തായിരുന്നു, പാട്ട് സീനിൽ മാത്രം. ആ സീൻ ഞാൻ സാറിനെ ഒന്ന് കാണിച്ചു, സാറേ ഞാൻ പറഞ്ഞു സാറിനെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് കണ്ടു നോക്ക്. അപ്പം
അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ ശരി അങ്ങനെ ചെയ്യാനൊരവസരം നൽകുകയും അതോടൊപ്പം തന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്യുകയാണ് ഞാൻ ചെയ്തത്. പിന്നെ ഒരു സന്തോഷം തോന്നി, ഇതിനകത്ത് ലൈവായിട്ട് ചെറിയ നാടൻ പാട്ടുകൾ, പണ്ട് തൊട്ടേ നാടൻ പാട്ടിനോട് വലിയ ആത്മബന്ധമുണ്ട്. നാടൻ പാട്ട് ഞാൻ മണിയുടെ ഇതിനകത്ത് പാടിയ പാട്ടില്ല, മണിയുടെ സ്റ്റൈലിൽ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി നമ്മൾ വളരെ കഷ്ടപ്പെട്ട്, എൻ്റെ അമ്മ വളരെ കഷ്ടപ്പെട്ട് വളർത്തിയ ആണ്. പിന്നെ സഹോദരനുണ്ട്, ചേട്ടൻ ഹയർസൺ സ്കൂൾ അധ്യാപകനാണ്, പോകാൻ കഴിഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടി ഞാൻ പണ്ടൊരു പാട്ട് എഴുതിയിരുന്നു, അത് ഞാനൊന്ന് പാടാം. മണിയുടെ ഒരു സ്റ്റൈലിലാണ് കേട്ടോ. അമ്മയ്ക്ക് ഞാനൊരു ഓമനക്കുട്ടനല്ലേ, കഞ്ഞി വിളമ്പുമ്പോൾ അരത്തവി വറ്റുകൂടിയിടമ്മ. അമ്മയ്ക്ക് ഞാനൊരു ഓമനക്കുട്ടനല്ലേ, കഞ്ഞി വിളമ്പുമ്പോൾ അരത്തവി വറ്റുകൂടിയിടമ്മ. കാന്താരി മുളകരച്ച് ഇന്നെൻ്റെ കൈനീറണമ്മ, കാന്താരി മുളകരച്ച് ഇന്നെൻ്റെ കൈനീറണമ്മ. കാച്ചിയ എണ്ണ എൻ്റെ ഇളം കയ്യിലൊന്നു പുരട്ടിടുമോ. അമ്മയ്ക്ക് ഞാനൊരു ഓമനക്കുട്ടനല്ലേ, കഞ്ഞി വിളമ്പുമ്പോൾ അരത്തവി വട്ടുകൂടിയിടമ്മ. വട്ടിയെടുത്തു ഞാൻ ചന്തയ്ക്ക് പോയിടട്ടെ, മത്തിമീൻ വാങ്ങിടാമേ അഞ്ചാറ് നാളുകൾ കൂട്ടിടാമേ. വട്ടിയെടുത്തു ഞാൻ ചന്തയ്ക്ക് പോയിടട്ടെ, മത്തിമീൻ വാങ്ങിടാമേ അഞ്ചാറ് നാളുകൾ കൂട്ടിടാമേ. പുത്തനുടുപ്പൊരെണ്ണം ചന്തയിൽ കണ്ടതാണേ, ആ പച്ചയുടുപ്പൊരെണ്ണം ചന്തയിൽ കണ്ടതാണേ. പുത്തനുടുപ്പിടുവാൻ ആശകൾ ഒത്തിരി ഉള്ളതാണേ. അമ്മയ്ക്ക് ഞാനൊരു ഓമനക്കുട്ടനല്ലേ, കഞ്ഞി വിളമ്പുമ്പോൾ അരത്തവി പറ്റുകൂടിയിടമ്മ. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിമിഷം എന്ന് പറഞ്ഞ മൂവിയിൽ ഞാനൊരു വളരെ ചെറിയൊരു റോള് ചെയ്തിരുന്നു. അപ്പം അതിലൂടെ ദിനേശ് ചേട്ടനെയും ബാക്കി പരിചയപ്പെട്ട് അങ്ങനെയാണ് ഈ മൂവിയിലേക്ക് വരുന്നത്. സോ അങ്ങനെയാണ് ജയൻ സാറിനെയും അഷ്റഫ് സാറിനെയും, അഷ്റഫാണ് പ്രൊഡ്യൂസർ, അങ്ങനെ എല്ലാവരെയും പരിചയപ്പെടുന്നത്. എന്തുകൊണ്ടും എന്താണ് ജയൻ സാറിനോട് വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര എന്താ റിലാക്സ്ഡ് ആണ്, നല്ല സ്പേസ് ഉണ്ട്. ലൈക്ക് നമുക്കിപ്പോൾ ആർട്ടിസ്റ്റായിട്ട് ഒരു സ്പേസ് എന്ന് പറയും, നമുക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സജഷൻ പറയാനുള്ളൊരു സ്പേസ്. അപ്പം അത് ആവശ്യത്തിൽ അധികം ഉണ്ടായിരുന്നു. സോ ചെയ്യാനും വർക്ക് ചെയ്യാനും നല്ല എളുപ്പമായിരുന്നു സാറിനോട്. ഏതായാലും കൊസാക്കുള്ളിൽ നിന്ന് ചിത്രം തിരുവനന്തപുരത്തിരിക്കുകയാണ്. ഒരു കൂട്ടം നവാബ് ഇറങ്ങുന്ന ഒരു മകരവും മണി അനുസ്മരിക്കുന്ന വിധമുള്ള ദിനേശിൻ്റെ ഗാനങ്ങളും, അതുപോലെ കോമഡിയുടെ പശ്ചാത്തലം മ്യൂക്കൽ വേദിയിൽ ധാരാളം ചെയ്തിട്ടുള്ള ശ്രീത്തിൻ്റെ ഒരു അഭിനയപാഠവും, അതുപോലെ തന്നെ നായികയെ തനുജ കാർത്തിക വളരെയധികം ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. മൈമൂന എന്ന കഥാപാത്രവും ഇവരും സ്വീകരിക്കപ്പെടുക. കൊസാക്കുള്ളി വ്യക്തിയിൽ ചിത്രം ആസ്വദിക്കുക. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രേക്ഷകരോടായിട്ട് എന്താ പറയുന്നത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇതൊരു ഇതൊരു കുഞ്ഞു സിനിമയാണ്, ഒരു കുഞ്ഞു കൂട്ടായ്മയുടെ സിനിമയാണ്. എന്നാൽ പോലും ഇതിൻ്റെ ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഫാമിലി എലമെൻസ് ഉള്ള മൂവിയാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അഡ്രസ്സ് ചെയ്യുന്ന മൂവിയാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ബാക്കി നിങ്ങൾ ഓഡിയൻസാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പം ഇപ്പം എന്തായാലും ഇൻഡിപെൻഡൻറ്റ് മൂവികളെയും പുതുമുഖങ്ങളെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന സമയമാണ്, ഒരു ഗോൾഡൻ ഇറയാണ്. അപ്പം ഈ സമയത്ത് ഞങ്ങളുടെ ഈ ഒരു മൂവിനെയും നിങ്ങൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. മുഖം നോക്കാതെ നോക്കാതെ സിനിമ കാണുന്ന പ്രേക്ഷകർ, അത് തന്നെയാണ് ഈ പുതുമുഖങ്ങളുടെ സിനിമകളുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. സിനിമ നല്ലതാണെങ്കിൽ മലയാളികൾ സ്വീകരിക്കുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ, ഞാൻ ഉറപ്പിക്കുകയാണ്, 100% ഒരു ഫാമിലി എൻ്റർടൈനറായിരിക്കും ഈ സിനിമ. നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയിട്ട് ഈ സിനിമ കാണാം. ഇത് ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഒരു സിനിമയാണ്. കാരണം ഇതിനകത്ത് പുതുമുഖങ്ങൾ അടക്കം ഒരു ഏകദേശം 90 ആൾക്കാർ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഈ കണ്ണൂരിൻ്റെ തന്നെ അനുഷ്ഠാന കലകളും സ്ത്രീകളുടെ ചണ്ടമേളങ്ങളും എല്ലാം ഉൾപ്പെടുത്തി ഒരു എൻ്റർടൈൻമെൻറ്റ് മൂവി ആയിരിക്കും. കുടുംബ പ്രേക്ഷകർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന രീതിയിലും ആയിരിക്കും. തീർച്ചയായും നിങ്ങളെല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കണ്ട് എല്ലാവരെയും അനുഗ്രഹം ഉണ്ടായിരിക്കണം.